നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു ഈ സിനിമ. നമ്മള് ഫസ്റ്റിലാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു ഇതൊരു നല്ല സിനിമയാണ്. പക്ഷെ അത് ഈ ലെവലിലേക്ക് ജനം ഏറ്റെടുക്കും എന്ന് ഞങ്ങള് വിചാരിച്ചു തന്നെയാണ് നന്ദി പറയേണ്ടത്. അപ്പൊ നിങ്ങളാണ് ഈ സിനിമയെ ഒരു വൻ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു നിമിഷത്തില് ഞാൻ ഫോർമലായി തോന്നരുത്, പ്രത്യേകിച്ച് എന്നോട് വർക്ക് ചെയ്ത ആക്ടേഴ്സ് ടെക്നീഷ്യൻസ് ഇവരോടെല്ലാം ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഏതൊരു സിനിമയും എൻ്റെ ഒരു നെടുന്തൂണെന്ന് പറയുന്നത് സ്ക്രിപ്റ്റും പ്രൊഡ്യൂസറുമാണ്. എൻ്റെ സുഹൃത്തായ ആന്റണി, അദ്ദേഹം എന്നെ സിനിമ ഏൽപ്പിക്കുന്നത് ഭയങ്കര ഒരു വിശ്വാസത്തോടെയാണ്. അപ്പോൾ അദ്ദേഹം അണ്ണാ ഞാനത് ഏൽപ്പിച്ചിരിക്കുക എന്നാൽ നോക്കി നടത്തിയിട്ട് പൊക്കൊന്നും പിന്നെ പിന്നെ വിളിക്കോട്ട് വരാറുപോലും ഇല്ല. അപ്പോൾ എനിക്കത് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ആന്റണിയുടെ മുഖം ഇതുവരെ എല്ലാ സിനിമകൾക്കും അത് കണ്ടിരിക്കുന്ന മുഖം ഇനി ഇത്തവണ ഇച്ചിരി കൂടുതൽ സന്തോഷം കാണുന്നുണ്ട്. എനിവേ, പിന്നെ അനശ്വര, ഈ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അൺഡൗട്ട്ഫുള്ളി ഞങ്ങൾ കാസ്റ്റ് ചെയ്തത് അനശ്വരേനെയാണ്. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഷീക്കാൻ പോളിറ്റോ. അത് എന്താ പറയുക, അതിമനോഹരമായിട്ട് അനശ്വര അത് പെർഫോം ചെയ്തു തന്നു. പിന്നെ ജഗദീഷ് ചേട്ടൻ, എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, ഒരു സ്ഥിരം ഒരു അച്ഛൻ റോൾ എന്നുള്ള രീതിയിൽ വന്നു. പക്ഷെ ആ ക്യാരക്ടർ കേട്ടപ്പോൾ അതിൻ്റെ ഒരു സാധ്യത, അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അദ്ദേഹം മനസ്സിലാക്കി, അദ്ദേഹം വന്ന് തകർത്ത് അഭിനയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. പിന്നെ സിദ്ധികേട്ടൻ സജിമന, ഞങ്ങളിത് കുറേ സിനിമകളായി, പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ദൃശ്യത്തിനകത്ത് ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇന്നിട്ട് ഞാൻ വിളിച്ചു. ഇതിനകത്ത് മൂന്നാലഞ്ച് സീനുണ്ട്, പക്ഷെ ഞാൻ ഒരു സീനിലേക്കാണ് വിളിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് സീൻ. പക്ഷെ അദ്ദേഹം വന്ന് ചെയ്ത് പല സ്ഥലത്തും സിദ്ധികേട്ടൻ പ്രഭാകർ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു സൈഡിൽ വെറുതെ നിൽക്കുകയാണ്, എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇവിടെ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് രാജശേഖർ ഭദ്രമാണെന്നറിയാം, അത് അതി ഗംഭീരമാക്കി തന്നു. പിന്നെ എനിക്കൊരു പേരുണ്ടായിരുന്നു. പിന്നെ ശാന്തി, ഈ യാത്രയുടെ തുടക്കം തൊട്ടേ കൂടെ ഉണ്ടായിരുന്നതാണ്. ഞാൻ പല ഇതിനു മുമ്പ് ഞാൻ പല വക്കീലന്മാരും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നു, പക്ഷെ അപ്പം അവരെല്ലാം എനിക്ക് എന്താ പറയുക ലീഗൽ സപ്പോർട്ട് തരാം എന്ന എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ആരും എഴുതാൻ റെഡിയല്ലായിരുന്നു, ഐ മീൻ എല്ലാവരും തിരക്കുള്ളവരാണ്. ശാന്തി ആ ഉദ്യമം ഏറ്റെടുത്തു, മനോഹരമായിട്ട് എഴുതി. അത് എന്താ പറയുക, ഷീ ഈസ് എ ഗുഡ് റൈറ്റർ. അത് എനിക്ക് ആ ദൃശ്യത്തിനകത്ത് സീൻസ് അയച്ചു കൊടുത്ത് ആ സീൻ അന്ന് വർക്ക് ചെയ്ത് തന്നപ്പോഴും എനിക്കത് മനസ്സിലായി. പിന്നെ തിരക്കിൻ്റെ ഇടയ്ക്ക് എത്രത്തോളം നടക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു അറിയാൻ മേലാതെ. താങ്ക്സ് ടു യു. പിന്നെ ഞങ്ങളെ എല്ലാം തല്ലിപ്പൊളി, തീർച്ചയായിട്ടും അവനും ഭയങ്കര ഒരു നല്ലൊരു പെർഫോമൻസാണ് കാഴ്ച വെച്ചിരിക്കുന്നത്. എനിക്ക് ഒത്തിരി പേര് വിളിച്ചു, ആരാണ് അവൻ്റെ പേരെന്താണ് എന്നെനിക്ക് ഞാനോർത്തിന് വേണ്ടത് നിന്ന് നല്ലാനാണോ എന്നൊക്കെ ഞാൻ വിളിച്ചു. ആൻഡ് താങ്ക്സ് ടു യു ഓൾസോ. പിന്നെ ഇതിനെ പുറകിൽ പ്രവർത്തിച്ച് ഒത്തിരി പേരുണ്ട്. ആ ഡയറക്ടർ ബോബൻ അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. കുറേ ടെക്നീഷ്യൻസ് ഉണ്ട്, എൻ്റെ ഡയറക്ഷൻ ടീം സുധീഷ്, ബാക്കി അസിസ്റ്റൻസ്. പിന്നെ ആ കൂട്ടത്തിൽ എനിക്ക് എടുത്തു പറയേണ്ട രണ്ടു മൂന്ന് പേരുണ്ട്. ഒന്ന് വിഷ്ണു ശ്യാം, എൻ്റെ പ്ലീസ് മ്യൂസിക് ഡയറക്ടറാണ്. റാമിൻ്റെ അവിടുന്നാണ് തുടക്കം, അത് കഴിഞ്ഞ് കൂമൻ ചെയ്തു. ഇപ്പോൾ നേരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മ്യൂസിക് പീസിൽ നിന്നാണ് ഈ സിനിമയുടെ പല മുഹൂർത്തങ്ങളും ഷോട്ടുകളും ഉണ്ടായത്. താങ്ക്സ് ടു യു. പിന്നെ സതീഷ്, നമ്മുടെ സിനിമാറ്റോഗ്രാഫർ, അതിമനോഹരമായ രീതിയിൽ സപ്പോർട്ട് ചെയ്തു. കാരണം നാല് ക്യാമറയിൽ അറ്റ് എ ടൈം വർക്ക് ചെയ്യണം. അദ്ദേഹത്തിൻ്റെയും ടീമും വളരെ നല്ല രീതിയിൽ എന്താ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അതിമനോഹരമായിട്ടത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യും. പിന്നെ ഫ്രണ്ടോട് കൂടിയാണ്, അപ്പൊ ഞാൻ ചോദിച്ചു ഈ ലെവൽ വേണോടേ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ അവൻ ഭയങ്കര കോൺഫിഡൻറ്റ് തന്നെ കട്ട് ചെയ്യാം. ഞാൻ നമ്മുടെ ട്രെയിലർ താത്തിട്ടുണ്ട്. പിന്നെ ഇതിന് പിന്നെ പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട് കേട്ടോ. സിദ്ധുവേട്ടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ ഇനി അയ്യോ സോറി, മൈ വൈഫ് കോസ്റ്റ്യൂം ഡിസൈനർ ലിൻ്റെയും അതിൻ്റെ പിന്നെ എപ്പോഴും സപ്പോർട്ടാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാം സംസാരിക്കാറില്ല, പക്ഷെ ഇന്ന് ഇത്രയും സംസാരിക്കണം എന്ന് തോന്നിയത് കൂടുതൽ സമയം എടുത്തതാണ്. ആൻഡ് താങ്ക് യു, ആൻഡ് എക്സ്പെഷ്യലി മീഡിയ, ഇതിൻ്റെ സപ്പോർട്ട് വന്നിട്ടുണ്ട്. അതെല്ലാവരും പറയുന്നുണ്ടാവും ഇതുപോലെ ഒരു ഒരു പ്രൊമോഷണൽ ഇത്. അപ്പോൾ താങ്ക്സ് ടു യു. ഈ നന്ദി ഞാൻ എന്താ പറയുക, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. താങ്ക് യു, താങ്ക് യു.